പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്ലോബൽ വർഷിപ്പിനോടുള്ള ബന്ധത്തിൽ നമുക്കൊരുമിച്ച് ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട വീട്ടിലെ സഭായോഗം ഇന്ന് പകൽക്കാലം നമുക്ക് ലഭിക്കുവാനിടയായി. ദൈവം നമ്മളോട് വിവിധ നിലയിൽ ദൈവദാസന്മാരിൽ കൂടെ നമ്മളോട് സംസാരിക്കുവാനിടയായി. ഇന്ന് രാത്രിയിലും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരുന്ന സമയമൊക്കെയും പാട്ടുകളിൽ കൂടെയും ദൈവവചന ധ്യാനത്തിൽ കൂടെയും ഒക്കെ ദൈവം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തനത്തിൽ നിന്നും ദൈവദാസൻ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് നല്ലൊരു ആലോചന നമുക്ക് കൈമാറുവാനിടയായി തീർന്നു. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ഈ രാത്രിയിൽ ഈ ഗ്ലോബൽ വേർഷിപ്പിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രി തുടർന്ന് ദൈവം നമ്മളോട് വചനത്തിൽ കൂടെ ഇടപെടുവാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ രണ്ട് വാക്യങ്ങൾ പ്രാരംഭത്തിൽ ഞാനൊന്ന് വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യവും 34-ാമത്തെ വാക്യവും ഞാനൊന്ന് വായിക്കുന്നു. 18-ാം വാക്യം, സക്കറിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ഇനിയും അതിൻ്റെ 34-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ രണ്ട് വാക്യങ്ങളാണ് നാം വായിച്ചത്. ഒത്തിരി ചിന്തകൾ നമ്മൾ ഇതിനകത്തുനിന്ന് കേട്ടിട്ടുണ്ട്, ഈ വേദഭാഗങ്ങളിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ വചന പഠനത്തിൽ ഒരിക്കൽ എൻ്റെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു ചോദ്യത്തിന് ദൈവം തന്ന ഒരു മറുപടി, ഒരു ചിന്ത ഈ രാത്രി നിങ്ങളോടൊപ്പം ഒന്ന് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ഈ അധ്യായത്തിലെ ഈ രണ്ട് സംഭവങ്ങൾ നമുക്ക് നല്ലവണ്ണം അറിയാം. രണ്ട് വ്യത്യസ്ത വ്യക്തികളുടെ അടുക്കൽ ദൂതൻ വന്നിട്ട് അവർക്ക് വിലപ്പെട്ട ഒരു ദൂത് കൈമാറുകയാണ്. ആ ദൂത് കൈമാറിക്കഴിഞ്ഞപ്പോൾ ആ ദൂതനോട് ഇവർ രണ്ടുപേരും പ്രതികരിച്ച പ്രതികരണമാണ് നാം ഇവിടെ വായിച്ച കുറിവാക്യത്തിൽ കണ്ട രണ്ട് വാക്യങ്ങൾ. ഒന്ന്, യഹോവയുടെ പുരോഹിതനായിരിക്കുന്ന സക്കറിയാവ്. 2, യേശു കർത്താവിന് ജന്മം കൊടുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത പാത്രമായ അമ്മയായ മറിയ. ഇവർ രണ്ടുപേരുമാണ്, ഇവരുടെ അടുക്കലാണ് ദൂതൻ വന്നതും, ഇവരാണ് ഈ മറുപടി അവരോട് ദൂത് കൈമാറിക്കഴിഞ്ഞപ്പോൾ ഇവർ മറുപടി പറഞ്ഞത്. ഞാൻ അതിനകത്തുനിന്ന് എൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ഒന്ന് രണ്ട് ചിന്തകൾ അതിനകത്തുണ്ട്. ഞാനത് നിങ്ങളോട് ഇന്ന് രാത്രി ഒന്ന് പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം ഇവർ രണ്ടു പേരും പറഞ്ഞ മറുപടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്നുകൂടെ ഒന്ന് കൊണ്ടുവരികയാണ്. വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ രണ്ടു പേരും പറഞ്ഞ മറുപടിയിൽ ഒരുപോലെയുള്ള 4 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത സമയങ്ങളിലാണ് ഈ മറുപടി പറയുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരും പറഞ്ഞ മറുപടിക്കകത്ത് ഒരുപോലുള്ള 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഒന്ന്, സക്രിയ പറഞ്ഞ മറുപടിയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ എന്തൊന്നിനാൽ അറിയും, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ആ മറുപടി നാം ശ്രദ്ധിച്ചു നോക്കിയാൽ അതിനകത്ത് അവിശ്വാസം ഉണ്ട്. സക്രിയ പറഞ്ഞ ആ വാക്കിനകത്ത് അവിശ്വാസമുണ്ട്. 2, അവിശ്വാസത്തിൻ്റെ കൂടപ്പിറപ്പായ സംശയം അതിനകത്തുണ്ട്. 3, ആ മറുപടിക്കകത്ത് മാനുഷിക ബുദ്ധിയും കണക്കുകൂട്ടലുകളും അതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. 4, സർവശക്തനായ ദൈവത്തിൻ്റെ കഴിവിനെ പരിമിതിപ്പെടുത്തുന്ന അതിര് ആ മറുപടിക്കകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് മറിയ പറഞ്ഞ മറുപടിക്കകത്തും കാണുവാൻ കഴിയുന്നത്. മറിയ പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും. അതിനകത്തും നോക്കിയാൽ 1, അവിശ്വാസം; 2, സംശയം;
മൂന്ന് മാനുഷികമായ ബുദ്ധി, നാല് സർവശക്തനായ ദൈവത്തിൻ്റെ കഴിവിനെ പരിമിതിപ്പെടുത്തുന്ന ഒരു അളവ് അല്ലെങ്കിൽ ഒരു പരിധി ഇട്ട് വെച്ചു. ഞാൻ എന്തിനാ ഇന്ന് രാത്രി ഈ ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ, പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ചില വാക്തത്വങ്ങൾ തരുമ്പോൾ, അല്ലെങ്കിൽ ദൈവം തന്നിട്ടുള്ള വാക്തത്വങ്ങൾ നിറവേറാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ ഒന്നോ ഒന്നിലധികമോ ഘടകങ്ങൾ പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ വാക്തത്വത്തിന് തടസ്സമായിട്ട് അല്ലെങ്കിൽ അത് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ നമ്മളെ പലപ്പോഴും പിടിച്ചൊതുക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്കതിൻ്റെ മേൽ ഒരു വിജയം പ്രാപിക്കണം. അനേകർക്ക് ദൈവം തന്ന വാക്തത്വങ്ങൾ നിറവേറുവാനുണ്ട്. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലാത്ത ഒരു അവസ്ഥയാണ്. ഇവരുടെ രണ്ടുപേരുടെയും സാഹചര്യം നോക്കിയാൽ ഇത് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം അവരുടെ ആ മറുപടിയിൽ അത് വ്യക്തമാണ്. അവർ മാനുഷിക ബുദ്ധി അതിനകത്തിട്ടെന്ന് പറയുമ്പോൾ തന്നെ അവരവിടുത്തെ അവരുടെ അന്നത്തെ സാഹചര്യം നോക്കിയാണ് അവർ പറയുന്നത്. സക്രിയാവ് പറഞ്ഞു, ഞാൻ വൃദ്ധനായി, എൻ്റെ ഭാര്യ വയസ്സ് എന്നവളാണ്. അപ്പം അത് മാനുഷികമായ ഒരു സാഹചര്യം അതിനകത്ത് വന്നു. അത് വെച്ചാണ് സക്രിയാവ് എല്ലാത്തിനെയും വിലയിരുത്തിക്കൊണ്ട് ഈ മറുപടി ഇങ്ങനെ പറയുന്നത്. മറിയ പറഞ്ഞതും സാഹചര്യത്തെ നോക്കിയ, വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹ നിശ്ചയം നടന്നിട്ടേ ഉള്ളൂ, വിവാഹം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മറിയ പറയുന്നതിനകത്തും ഒരു മാനുഷികമായ ഒരു കണക്ക് കൂട്ടൽ അല്ലെങ്കിൽ ആ ചിന്ത അതിനകത്ത് വന്നു കയറിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഒരു പക്ഷേ നിങ്ങളുടെ വാക്തത്വങ്ങൾക്ക് തടസ്സമായി നിങ്ങൾ കാണുന്നത് ഇന്നത്തെ സാഹചര്യമായിരിക്കാം. ഒരൊന്നര വർഷത്തിന് മുൻപായിരുന്നെങ്കിൽ നിങ്ങളുടെ വാക്തത്വങ്ങളൊക്കെ നിറവേറുവാൻ കുറേ കൂടെ സാധ്യതകളുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് കൊറോണയൊക്കെ വന്ന് ആകപ്പാടെ എല്ലാം തകർന്ന് ബിസിനസ്സുകൾ തകരുന്നു, സാമ്പത്തിക നിലകൾ തകരുന്നു, ഒത്തിരി പേരുടെ അവസ്ഥകൾക്കെല്ലാം മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ സാഹചര്യങ്ങളെ നോക്കിക്കഴിയുമ്പോൾ ഒരു പക്ഷെങ്കിൽ നമ്മളിൽ പലരിലും ഇങ്ങനത്തെ ചിന്താഗതികൾ കയറി വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ രാത്രി നമുക്കതിനെ ഒന്ന് ജയിക്കണം. അതിൻ്റെ ചിന്തയിലേക്ക് ഞാൻ വരാം. എന്നാൽ ഇവിടെ മറ്റൊരു ചിന്ത കൂടെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് കൊണ്ടുവരുവാൻ പോകും. എന്നെ ഈ വചനത്തിലേക്ക് പിടിച്ച് ഇറക്കി ചിന്തിപ്പിച്ച വിഷയം എന്താണെന്ന് കൂടെ ഞാനൊന്ന് പറയാം. ഞാൻ ഈ വചനഭാഗം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം, ഒരു ചോദ്യം എൻ്റെ മനസ്സിനകത്ത് ഉയർന്നു. എൻ്റെ മനസ്സിൽ ഉയർന്ന ചോദ്യം ഇതാണ്, ഇവരെ രണ്ടുപേരുടെയും അവസ്ഥകൾ, ഈ ചുറ്റുപാടുകൾ, ഈ സാഹചര്യത്തെല്ലാം ഞാനൊന്ന് പഠിച്ചു. പഠിച്ചപ്പോൾ നോക്കിയപ്പോൾ സക്രിയാവിൻ്റെ അടുക്കൽ ദൂതൻ വരികയാണ്. ദൂതൻ വന്ന് ഒരു ദൂത് കൈമാറി. ഈ സക്രിയാവിൻ്റെ അടുക്കൽ വരുന്ന ദൂതൻ ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. അപ്പം ഗബ്രിയേൽ ദൂതനാണ് സക്രിയാവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്. ഇനി കൈമാറിയ ദൂത് എന്താണെന്ന് നമുക്ക് നോക്കാം. കൈമാറിയ ദൂത് ഇതാണ്. അതിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ അതിൻ്റെ 6-ാം വാക്യം കഴിഞ്ഞ് ഇങ്ങനെ വായിക്കുന്നു. 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഈ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ദൂതനെ കണ്ട് സക്രിയാവ് ഭയപ്പെടുന്ന ഒരു രംഗമുണ്ട്. അത് കഴിഞ്ഞിട്ട് ദൂതൻ സക്രിയാവിനോട് പറയുന്ന വാക്യം 13-ാം വാക്യത്തിൽ ദൂതൻ അവനോട് പറഞ്ഞത്, സക്രിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്നിട്ട് പറഞ്ഞ് കൈമാറിയ ദൂത് ഇതാണ്, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. ഇതാണ് കൈമാറിയ ദൂത്, ഒരു മകനെ ലഭിക്കുവാൻ പോവുകയാണ്. അപ്പം അടുക്കൽ വന്ന ദൂതൻ്റെ പേര് ഗബ്രിയേൽ, കൈമാറിയ ദൂത് നിനക്കൊരു മകനെ ലഭിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിനോടാണ് സക്രിയാവ് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് നമ്മൾ താഴെ കണ്ടത്. ഈ സക്രിയാവ് ഇത് പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ ദൂതൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സക്രിയാവ് ഇങ്ങനെ പറഞ്ഞു, ഈ അവിശ്വാസത്തിൻ്റെ വാക്ക് 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൂതൻ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ, തക്ക സമയത്ത് നിവർത്തിയാകുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായിക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കുവാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ദൂതൻ കൊടുത്ത പ്രതികരണമാണ്, അല്ലെങ്കിൽ ദൂതൻ കൊടുത്ത മറുപടി, സക്രിയാവ് പറഞ്ഞതിന് ദൂതൻ കൊടുത്ത മറുപടിയാണ്
നീ ഇത് വിശ്വസിക്കാഞ്ഞതുകൊണ്ട് ഇത് സംഭവിക്കുന്നിടം വരെ നീ മൗനമായിരിക്കും. ഇനി നമുക്ക് മറിയയുടെ കേസിലും നോക്കാം. മറിയയുടെ അടുക്കൽ വന്ന ദൂതൻ ആരാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ 39-ാമത്തെ വാക്യം. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് നാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സക്രിയാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. അപ്പോൾ അവിടെ എലിസബത്ത് മറിയയുടെ അടുക്കലൊക്കെ ചെല്ലുന്ന രംഗം കാണുകയാണ്. എന്നാൽ അതിനു മുൻപ് മറിയയുടെ അടുക്കൽ വരുന്ന ദൂതനും ഗബ്രിയേൽ തന്നെയാണ്. 26-ാം വാക്യത്തിൽ പറയുന്നു, 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. അപ്പം മറിയയുടെ അടുക്കൽ വരുന്ന ദൂതനും ഗബ്രിയേൽ തന്നെയാണ്. രണ്ടുപേരുടെയും അടുക്കൽ വന്ന ദൂതൻ ഗബ്രിയേൽ. കൈമാറിയ ദൂതന്തവാ മറിയയ്ക്ക് ഒരു മകനെ പ്രസവിക്കും. സെയിം ദൂത, സക്രിയാവിന് കൊടുത്ത അതേ ദൂതാണ് മറിയയ്ക്കും കൊടുത്തത്. ഇനി മറിയ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ച്? നമ്മളത് മുമ്പേ വായിച്ചു 34-ാം വാക്യത്തിൽ. ഒരു അവിശ്വാസത്തിൻ്റെ വാക്ക്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? അവിശ്വാസത്തിൻ്റെ വാക്ക്. എന്നാൽ മറിയയ്ക്ക് കിട്ടിയത് എന്താണെന്ന് നോക്കിക്കേ. മറിയ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ ആ ദൂതൻ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. 35-ാം വാക്യം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നോക്കിക്കേ, ഒരു വലിയ അനുഗ്രഹമാണ് വാസ്തവത്തിൽ മറിയയ്ക്ക് കിട്ടിയത്. അപ്പൊ എന്നെ ചിന്തിപ്പിച്ച വിഷയം ഇതാണ്, രണ്ടുപേരുടെയും അടുക്കൽ വന്ന ദൂതൻ ഒരാൾ തന്നെയാണ്. രണ്ടുപേർക്കും കൊടുത്ത ദൂത് ഒന്ന് തന്നെയാണ്. ഇവർ രണ്ടുപേരും പ്രതികരിച്ച പ്രതികരണങ്ങളും ഒരേ പ്രതികരണമാണ്. വാക്കുകളിൽ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. സാഹചര്യം വെച്ച് അവർ രണ്ടുപേരും രണ്ട് വാക്കുകളാണ് പറഞ്ഞത്, പക്ഷേ ഒരേ പ്രതികരണം. അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും മാനുഷിക ബുദ്ധിയുടെയും ദൈവത്തെ പരിമിതിപ്പെടുത്തുന്നതായ വാചകങ്ങളാണ് ഇവർ രണ്ടുപേരും കൊടുത്ത മറുപടിക്കകത്ത്. പക്ഷേ തിരിച്ച് മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് ഒരു ശിക്ഷ കിട്ടി, മറ്റേയാൾക്ക് നല്ലൊരു അനുഗ്രഹവും കിട്ടി. സക്രിയാവിന് ശിക്ഷ കിട്ടി, മറിയയ്ക്ക് അനുഗ്രഹം കിട്ടി. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, പക്ഷേ ആ വചനം അത്രയും ധ്യാനിച്ചു വന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉയർന്നു, ദൈവത്തിന് മുഖപക്ഷം ഉണ്ടോ? നോക്കിക്കേ, സാഹചര്യം ഒന്ന് തന്നെ. രണ്ടുപേരുടെയും അടുക്കൽ വന്ന ദൂതനൊന്ന്, കൈമാറിയ ദൂതൊന്ന്, രണ്ടുപേരും പറഞ്ഞ മറുപടി ഒരേ രീതിയിലുള്ള മറുപടി. പക്ഷെ ഒരാൾക്ക് ശിക്ഷ കിട്ടി, മറ്റേയാൾക്ക് അനുഗ്രഹവും കിട്ടി. അങ്ങനെയെങ്കിൽ ചോദ്യം അതായിരുന്നു എൻ്റെ മനസ്സിൽ ഉയർന്നത്. പക്ഷേ ചെറുപ്പത്തിൽ തൊട്ടേ കേട്ട് പഠിച്ചിട്ടുള്ളത് കൊണ്ട്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് വചനം സ്പഷ്ടമായി പറയുന്നത് കൊണ്ട് അങ്ങനെ അങ്ങ് വിശ്വസിക്കുവാൻ തയ്യാറായി. പക്ഷെ അകത്ത് പിന്നെയും ഒരു ചോദ്യം, എന്നാൽ പിന്നെ എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു? ഒരാളെ എന്തിന് ശിക്ഷിച്ചു? മറ്റേയാൾക്ക് എന്തുകൊണ്ട് അനുഗ്രഹം കൊടുത്തു? വല്ലാതെ മനസ്സിനെ അലട്ടിയ ഒരു ചോദ്യമാണ്. സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നെങ്കിൽ, ഇവർ കൊടുത്ത മറുപടികൾ വ്യത്യസ്തമായിരുന്നെങ്കിൽ, മറ്റെന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ ഒരുപോലത്തെ എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുമ്പോൾ കമ്പാരിസൺ വെച്ച് നോക്കിയാൽ ഒരു വ്യത്യാസവുമില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അവർ കൊടുത്ത മറുപടിയിലെ വാക്കുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, പക്ഷേ ആ മനോഭാവം സെയിം ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു? ഞാനൊന്ന് ഉറപ്പിച്ച് പറയാം, ദൈവത്തിന് മുഖപക്ഷം ഇല്ല. വചനം സ്പഷ്ടമായി പറയുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ദൈവം ഇവരോട് ഇങ്ങനെ ചെയ്തു? ഈ രണ്ടുപേരോടും ഈ രണ്ട് രീതിയിൽ ദൈവം ഇടപെട്ടു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുവാൻ പോകുക. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുൻപേ ആദ്യം നമുക്ക് ഈ രണ്ട് കുടുംബങ്ങളെ ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതായിരിക്കും. ഇന്ന് രാത്രി ചില കുടുംബങ്ങളോടുള്ള ഒരു സന്ദേശം കൂടെയായിട്ട് ദൈവം ഇത് കൈമാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നോക്കിക്കെ, ഈ രണ്ട് കുടുംബങ്ങളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ആദ്യം സക്രിയാവിൻ്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം. മുമ്പേ ഞാൻ വായിച്ച 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. ഒരു നല്ല സാക്ഷ്യം ഈ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്.
എൻ്റെ പരിമിതമായ വചനത്തിൻ്റെ അറിവിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ വചനം വായിച്ചിട്ട് ഉള്ളിടത്തോളം കാലം, വായിച്ചിട്ടുള്ള എൻ്റെ പരിചയത്തിൽ ഇത്രയും നല്ല സാക്ഷ്യം പ്രാപിച്ച മറ്റൊരു കുടുംബത്തെ ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ പദം നിങ്ങൾ ശ്രദ്ധിക്കണം, മറ്റൊരു കുടുംബത്തെ. ഇതിനേക്കാൾ നല്ല സാക്ഷ്യം പ്രാപിച്ചവരുണ്ട്. അബ്രഹാം നല്ല സാക്ഷ്യം പ്രാപിച്ചു, എൻ്റെ സ്നേഹിതൻ ദൈവം പറഞ്ഞതാ. ദാവീദ് നല്ല സാക്ഷ്യം പ്രാപിച്ചു, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. മോശ നല്ല സാക്ഷ്യം പ്രാപിച്ചു, സൗമ്യനായ മനുഷ്യൻ. ഇയ്യോബ് നല്ല സാക്ഷ്യം പ്രാപിച്ചു, നാലുകൂട്ടം ഗുണങ്ങളാണ് ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുന്നത്. ഇവരെല്ലാം സാക്ഷ്യം പ്രാപിച്ചവരാ ദൈവത്തിൽ നിന്ന്. പക്ഷേ ശ്രദ്ധിച്ചേ, അവരെല്ലാം അവരെ ഒറ്റയ്ക്ക് നിർത്തിയാ ദൈവം പറഞ്ഞത്. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അബ്രഹാമും സാറയും എൻ്റെ സ്നേഹിതരാണെന്നല്ല പറഞ്ഞത്. മോശയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മോശയും സിപ്പോറയും സൗമ്യതയുള്ളവരെന്നല്ല പറഞ്ഞത്. യോബിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അവൻ്റെ ഭാര്യയെ ഉൾപ്പെടുത്തിയില്ല. ദാവീദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മീഖലിനെയോ ബർഷേബയോ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയില്ല. അവരെ എല്ലാം ഒറ്റയ്ക്കാ ദൈവം പറഞ്ഞത്. എന്നാൽ ഇവിടെ ഒരു സാക്ഷ്യം പറയുക, ഇരുവരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും നല്ലൊരു സാക്ഷ്യം പ്രാപിച്ച ഒരു കുടുംബം വേദപുസ്തകത്തിൽ വേറെയുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ ഇത്രയും നല്ല സാക്ഷ്യം അവർ പ്രാപിച്ചപ്പോഴും അവർക്കൊരു പോരായ്മയുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു, ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. അപ്പോൾ എത്ര നല്ല സാക്ഷ്യം പ്രാപിച്ചെങ്കിലും ഇവർക്കൊരു പോരായ്മയുണ്ടായിരുന്നു, ഇവർക്ക് തലമുറയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ ഇവർ താമസിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിലേക്ക് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ ഭാവനയിൽ ഞാനൊന്ന് ഇറങ്ങിപ്പോകുവാൻ ശ്രമിച്ചു. ഇവരുടെ അയൽവാസികളും ഇവരുടെ കുടുംബത്തിലുള്ളവരും ഒക്കെ ഇവരെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം എന്തായിരിക്കും എന്ന് ഞാനൊന്ന് ശ്രദ്ധിക്കുവാൻ ശ്രമിച്ചു. ഒരുപക്ഷെങ്കിൽ ആ സമയത്തുള്ള അവരുടെ കുടുംബത്തിലെയോ അയൽവാസികളെയോ ആയിട്ടുള്ളവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയുന്ന ഒരു സാക്ഷ്യം കാണും ഇവരെക്കുറിച്ച്. അവർ പറയുന്നത് ഇങ്ങനെയായിരിക്കും, ആ സക്രിയാവ് ഒരു പുരോഹിതനാ, കാര്യമൊക്കെ ശരിയാ, അവൻ ആലയത്തിലെ കാര്യമൊക്കെ നോക്കുന്നവനാ, പക്ഷേ അല്ലേ എന്തോ ഒരു 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 കുഴപ്പം ആ കുടുംബത്തിനുണ്ട്, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അവിടെ, അല്ലെങ്കിൽ അവർക്ക് തലമുറ ഇല്ലാതെ പോകത്തില്ല. ഇത്രയും വർഷമായിട്ട് അവൻ പുരോഹിത ശുശ്രൂഷയൊക്കെ ചെയ്തിട്ടും ഒരു തലമുറ ഇല്ലാതെ തീരുക എന്ന് പറഞ്ഞാൽ അപ്പം എന്തോ പെശകുണ്ട് അവിടെ എന്ന് സാക്ഷ്യം നാട്ടുകാരും വീട്ടുകാരും ബന്ധക്കാരും എല്ലാം പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ നടുവിലാണ് ദൈവം ഇവരെക്കുറിച്ച് ഒരു നല്ല സാക്ഷ്യം പറയുന്നത്. അവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു, ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളിലും അതനുസരിച്ച് നടക്കുന്നവരായിരുന്നു. ഇന്ന് രാത്രി ഞാനത് എന്തിനാ അത്രയും പറഞ്ഞു പോയെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന ചിലർ ഈ ഭവനങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ട്. നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ നിങ്ങളുടെ ജീവിത പങ്കാളി ഈ സന്ദേശം കേൾക്കുവാനോ പവർവിഷൻ്റെ ശുശ്രൂഷകളിലോ ആത്മീക ശുശ്രൂഷകളിലൊന്നിലുമോ നിങ്ങളോടൊപ്പം വരാതെ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. ഭർത്താവിൻ്റെ മദ്യപാനത്തെ ഓർത്ത് ഭാരപ്പെടുന്ന ഭാര്യ, ഒരു നല്ല സാക്ഷ്യം ഭർത്താവിനെക്കുറിച്ച് നാട്ടിലൊന്ന് കേട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് കൊതിക്കുന്ന ചില സഹോദരിമാർ ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പ്രത്യാശ കൈവിടല്ലേ, ദൈവം അതിനൊരു മറുപടി തരും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി തരും. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊരു നല്ല സാക്ഷ്യം, നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ, നാട്ടുകാർ നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞു പരത്തുന്നുണ്ടായിരിക്കാം, ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞു കാണും. കാരണം അല്ലെങ്കിൽ ഇസ്രായേലിൽ ഒരു തലമുറ ഇല്ലെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ശാപമെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഏതാണ്ട് ഒരു വലിയ കുറവായിട്ടാണ് ആ കുടുംബത്തെ അന്നേരം അവർ ബാക്കിയുള്ളവരെല്ലാം ആ സമൂഹത്തിൽ ചിത്രീകരിക്കുന്നത്. ഒരു തലമുറയില്ലെങ്കിൽ അതൊരു കുറവായിട്ടാണ്, ഒരു വലിയ കുറവാണ്. അപ്പോൾ അത് എന്തോ ദൈവത്തിൻ്റെ ശിക്ഷയാണ്, അല്ലെങ്കിൽ ദൈവത്തോട് ഇവർക്ക് ഇവരെന്തോ നിരപ്പ് പ്രാപിക്കാനുണ്ട് എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള ഒരു സമൂഹമാണെന്ന് ഓർക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരെക്കുറിച്ച് മറ്റു പലതും ആ സാക്ഷ്യം പറഞ്ഞു, പക്ഷേ സ്വർഗത്തിലെ ദൈവം എന്ത് സാക്ഷ്യമാണ് ഇവരെക്കുറിച്ച് പറഞ്ഞെന്ന് പുസ്തകം എഴുതി വച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി മറ്റുള്ളവർ പറയുന്ന സാക്ഷ്യത്തിനല്ല നമ്മൾ വില കൊടുക്കേണ്ടത്, എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം എന്ത് സാക്ഷ്യം പറയും. ഈ രാത്രി ഒന്ന് ചിന്തിക്കാമോ, ഒന്ന് ശോധന ചെയ്യാമോ,
നിങ്ങളുടെ വീട്ടിൽ ഒരു പക്ഷെങ്കിൽ എൻ്റെ ഭാര്യയെക്കുറിച്ച് ദൈവം നല്ലൊരു സാക്ഷ്യം പറഞ്ഞാൽ അതിൽ ഞാൻ തൃപ്തനായിട്ട് കാര്യമില്ല. ദൈവം പറയുമ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും കുറിച്ച് പറയുവാൻ ഒരുമിച്ച് ഇരുവരും എന്ന് പറയത്തക്ക നിലയിൽ നമുക്കൊന്ന് വരാൻ പറ്റിയാൽ, അങ്ങനെ വരാൻ പറ്റാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ഒരു രാത്രിയായി തീരട്ടെ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം ഇറങ്ങി വരുന്ന രാത്രിയായി തീരട്ടെ. ഒരുപക്ഷെ നിങ്ങളുടെ തലമുറകൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഈ സത്യത്തിന് വേണ്ടി നിൽക്കുന്നില്ലായിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അവർ വളർന്നു വരുന്നില്ലായിരിക്കാം. സത്യ വചനത്തെ അനുസരിച്ചോ ആത്മീയത്തിലോ അവർ വേണ്ടതുപോലെ ഉയർന്നു വരുന്നില്ലായിരിക്കാം. നിങ്ങൾ ഭാരത്തോടെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ഒരു രാത്രിയായി തീരുവാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമോ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങൾ സേവിക്കുന്ന ദൈവത്തെ, നിങ്ങളറിഞ്ഞ സത്യത്തിനു വേണ്ടി നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ദൈവം കൊണ്ടുവരുവാൻ വിശ്വസ്തനാ. മടുത്തു പോകല്ലേ, പ്രാർത്ഥന നിർത്തരുത്. നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. അപ്പം ഇങ്ങനെ ഇവരെക്കുറിച്ചൊരു നല്ല സാക്ഷ്യം പറഞ്ഞിരിക്കുക. അപ്പം ഇവരുടെ സ്വഭാവം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും ഈ സക്രിയാവ് ഒരു പുരോഹിതനാണ് എന്ന് അതിൻ്റെ 8-ാം വാക്യത്തിൽ വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ, അപ്പം സക്രിയാവ് ഒരു പുരോഹിതനാണ്, പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്തു വരുന്ന സക്രിയാവ്. ഇനിയും ഈ സക്രിയാവ് ഒരു ദിവസം ധൂപം കാട്ടുവാനായിട്ട് ആലയത്തിനകത്ത് കയറിപ്പോയി. അന്ന് നറുക്കിട്ടാണ് ആരകത്ത് കയറി ശുശ്രൂഷിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ നറുക്ക് സക്രിയാവിന് വന്നപ്പോൾ സക്രിയാവ് അകത്ത് കയറി ധൂപം കാട്ടുവാൻ. ഒരു പക്ഷെങ്കിൽ ലേവി ഗോത്രത്തിൽ ഒത്തിരി പുരോഹിതന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ദാവീദിൻ്റെ കാലത്ത് ഒരു ക്രമീകരണം ചെയ്തതാണ്, എല്ലാവർക്കും കയറി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നറുക്കിട്ടാണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ ഇത്രയും പുരോഹിതന്മാരുള്ളതിൽ നറുക്കിട്ട് വരുമ്പം ചിലപ്പോൾ ആയുസ്സിൽ ഒരു പ്രാവശ്യം മാത്രം ഈ ഭാഗ്യം കിട്ടുന്നവർ കണ്ടേക്കാം, ചിലപ്പോൾ അതുപോലും കിട്ടാതെ പോകുന്നവരുണ്ടായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ നറുക്ക് വീണ് ഈ ആലയത്തിനകത്ത് കയറി ഒന്ന് ധൂപം കാട്ടുവാൻ ഒരു ഭാഗ്യം കിട്ടിയാൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് അന്നത്തെ പുരോഹിതന്മാർ കണ്ടിരുന്നത്. അങ്ങനെ സക്രിയാവിന് വലിയ ഭാഗ്യം കിട്ടി, നറുക്ക് വീണു, അകത്ത് കയറി സക്രിയാവ് ധൂപം കാട്ടിക്കൊണ്ടിരുന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ദൂതൻ അടുക്കൽ വന്നു. അവിടെയാണ് ദൂതൻ സക്രിയാവിന് വേണ്ടി പ്രത്യക്ഷനാകുന്നത്. ഞാൻ അവിടെ നിന്ന് ഒരു ചിന്ത ഒന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. അതിൻ്റെ 10-ാമത്തെ വാക്യം, ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്തു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. അപ്പോൾ സക്രിയാവ് അകത്ത് ധൂപം കാട്ടുമ്പോൾ പുറത്ത് നിൽക്കുന്ന ജനം ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അവര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അവർ പ്രാർത്ഥനയിൽ നിൽക്കുകയാണ്. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൂതൻ സക്രിയാവിന് പ്രത്യക്ഷനായി. ഞാൻ ഒരു ചിന്ത, എത്ര പ്രഗത്ഭരായ പ്രാസംഗികരാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ലഭിക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിലേ പറ്റൂ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൂതൻ ദൂതുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ ഇത് കേവലം വാക്കുകളായിട്ട് അല്ലെങ്കിൽ ഒരു ചരിത്രത്തിലെ എന്തോ ഒരു കഥ കേട്ടിട്ട് പോകുന്ന ഭാവത്തിൽ മാത്രം ഇന്ന് രാത്രി ഈ സന്ദേശം നിങ്ങൾക്ക് അവസാനിക്കും. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, ഇന്നല്ല, ഏതു സമയത്തും നിങ്ങൾ ദൈവവചനത്തിൻ്റെ മുൻപാകെ ഇരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നിങ്ങൾ ഏത് സമയത്ത് ഇരിക്കുമ്പോഴും ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കും. അത് ചിലപ്പോൾ ഒരു പാട്ടിൽ കൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു വരിയായിരിക്കാം, അതിനകത്തെ ഒരു വാക്കായിരിക്കാം നിങ്ങൾക്കുള്ള ദൂതായിട്ട് വരുന്നത്. പക്ഷെ അവിടെ എല്ലാം ആവശ്യം ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൂതൻ പ്രത്യക്ഷപ്പെടും. ദൂതനെന്ന് ഞാൻ പറയുമ്പോൾ അന്നത്തെ കാലത്ത് അക്ഷരീകമായി ദൂതൻ വന്നതുപോലെ വരുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്കുള്ള ദൂതമായിട്ട് ഒരു സന്ദേശം അവിടെ വന്നിരിക്കും. അങ്ങനെ സക്രിയാവ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൂതൻ പ്രത്യക്ഷനായി. സക്രിയാവ് ഭയപ്പെട്ടു. ഇനിയും ഞാൻ ആ ചിന്തയിലേക്ക് ഒന്നുകൂടെ വരികയാണ്. സക്രിയാവിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്നെ അവിടെ ഒത്തിരി ചിന്തിപ്പിച്ചു. സക്രിയാവിനോട് ദൂതൻ വന്നോണ്ട് പറയുകയാ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എൻ്റെ ചോദ്യം, ഏതു പ്രാർത്ഥനയ്ക്കാണ് ഉത്തരമായത്? സക്രിയാവിൻ്റെ ഏത് പ്രാർത്ഥനയ്ക്കാണ്? ഓർക്കണം, സക്രിയാവ് ജനത്തിനു വേണ്ടി ധൂപം കാട്ടുവാൻ അകത്ത് കയറി നിൽക്കുകയാണ്. അപ്പം ഒരു പക്ഷെങ്കിൽ ഇത്രയും ദൈവസാന്നിധ്യത്തിൻ്റെ അടുക്കലേക്കൊക്കെ വരാൻ ഒരു പദവി കിട്ടിയപ്പോൾ സക്രിയാവിന്
തൻ്റെ സ്വന്തം കാര്യം കൂടെ ഒന്ന് പറയാൻ ചിലപ്പോൾ ഒരു അവസരം എടുത്തെന്നിരിക്കാം സക്രിയാവ്. രണ്ടുപേരും വയസ്സായിരിക്കുകയാണെന്ന് നമ്മൾ മുമ്പേ വായിച്ചു. അപ്പോൾ ഒരുപക്ഷെ സക്രിയാവ് പ്രാർത്ഥിച്ചു കാണും, ഞങ്ങളെ രണ്ടുപേരെയും സൂക്ഷിക്കണമേ, ആരോഗ്യത്തോടെ സൗഖ്യത്തോടൊക്കെ കാത്തുകൊള്ളണമേ എന്നൊക്കെ ആയിരിക്കാം സക്രിയാവ് പ്രാർത്ഥിച്ചത്. എന്തായാലും ശരി, ദൂതൻ വന്നിട്ട് പറയുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ്, ഞാനൊരു സന്ദേശം കൈമാറുവാൻ പോകുകയാണ്. ആരോടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാനൊരു സന്ദേശം കൈമാറട്ടെ. ഏത് പ്രാർത്ഥനയാണ്? അടുത്ത വാചകത്തിൽ പറയുന്നു, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. അപ്പം ഏത് പ്രാർത്ഥനയ്ക്കാണ് മറുപടിയെന്ന് അവിടെ പറയുന്നുണ്ട്. എലിസബത്ത് ഒരു മകനെ പ്രസവിക്കുവാൻ പോകുക, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കാൻ പോകും. പക്ഷേ എൻ്റെ ചിന്ത, ഇത് സക്രിയാവ് എപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്? ഈ ധൂപം കാട്ടാൻ അകത്തു കയറിയപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണോ ഇത്? ആ സമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണോ ഇത്? ഇതായിരുന്നു എൻ്റെ എൻ്റെ ചിന്ത. ഞാൻ എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ പറയാം, സക്രിയാവ് ഈ അടുത്ത സമയത്തെങ്ങും ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല, ഞങ്ങൾക്കൊരു തലമുറയെ തരണമേ എന്ന്. ഈ അടുത്ത സമയത്തെങ്ങും സക്രിയാവ് അത് പ്രാർത്ഥിച്ചിട്ടില്ല. അതിൻ്റെ തെളിവ് എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ വായിച്ച ആദ്യത്തെ കുറിവാക്യം തന്നെയാണ്. ആദ്യത്തെ കുറിവാക്യം 18-ാം വാക്യത്തിൽ നമ്മൾ എന്താ വായിച്ചത്? സക്രിയ പറഞ്ഞത്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ ഞങ്ങൾക്കിനി ഒരു തലമുറയുണ്ടാകാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് സക്രിയാവ് പറഞ്ഞത്. അപ്പം ആ ചിന്താഗതിയാണ് അകത്ത് കിടക്കുന്നതെങ്കിൽ ഈ അടുത്ത സമയത്തെങ്ങും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല ഉറപ്പാണ്. അല്ലെങ്കിൽ പറഞ്ഞാൽ, അയ്യോ ഇന്നലെയും ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചത്, ഇത്ര പെട്ടെന്ന് മറുപടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് അന്നേരം ദൂതനോട് പറഞ്ഞേനെ. പക്ഷേ സക്രിയാവ് നേരെ മറിച്ച് അവിശ്വാസത്തിൻ്റെ ഒരു ചോദ്യമാണ് അങ്ങോട്ട് ചോദിച്ചത്. അതിൻ്റെ അർത്ഥം, ഈ സമയത്തെങ്ങും ഈ അടുത്ത സമയത്തെങ്ങും ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ പിന്നെ അങ്ങനെയെങ്കിൽ പിന്നെ എന്താ ദൂതൻ ഇങ്ങനെ പറഞ്ഞത്? നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായെന്ന് ഉത്തരമായെന്ന് ഞാൻ പറയാം. വിവാഹം കഴിഞ്ഞ നാളിൽ ആദ്യത്തെ വർഷങ്ങളിൽ ഈ കുടുംബം രണ്ടുപേരും കൂടെ കൈകോർത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾക്കൊരു തലമുറയെ തരണമേ, ഞങ്ങളെ ഓർക്കണമേ കർത്താവേ, മറ്റുള്ളവരെ ഒക്കെ ഓർക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും ഓർക്കണമേ, മറക്കല്ലേ കർത്താവേ, ഞങ്ങൾക്കൊരു തലമുറയെ തരണമേ എന്ന് പറഞ്ഞ് വിവാഹം കഴിഞ്ഞ നാളുകളിൽ ഇവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ആ പ്രാർത്ഥന ആഴ്ചകൾ നീണ്ടു, മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി, വർഷങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ, കുറേ കഴിഞ്ഞപ്പോൾ എപ്പോഴോ ഇവരുടെ അകത്തൊരു ചിന്ത കയറി, വൃദ്ധനായി വയസ്സ് ചെന്നു എന്ന ചിന്ത കയറി. ആ ചിന്ത കയറിയപ്പോൾ ഇവരാ പ്രാർത്ഥന പെതുക്കെ നിർത്തി. പക്ഷെ സ്വർഗത്തിലെ ദൈവം ആ പ്രാർത്ഥന മറന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് ഇവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ, ദൈവം അത് മറന്നില്ല. ദൈവം ആ പ്രാർത്ഥന കുറിച്ചു വച്ചിട്ട് ദൈവത്തിൻ്റെ സമയത്ത് നോക്കിക്കെ, 19-ാം വാക്യത്തിൽ ദൂതൻ പറഞ്ഞത് ഇങ്ങനെയാ, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്താനം നിന്നെ അറിയിപ്പാനും എന്നെ അയച്ചു, തക്ക സമയത്ത് നിവർത്തിയാകുവാനുള്ള എൻ്റെ വാക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമയത്ത് നിവർത്തിയാകുവാനുള്ള വാക്ക്. ഇന്ന് രാത്രി ആർക്കൊക്കെയോ ദൈവം കൈമാറുന്ന ഒരു ദൂത, നിങ്ങൾ പ്രാർത്ഥിച്ച സമയത്ത് കഴിഞ്ഞ നാളുകളിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടില്ലായിരിക്കാം. നാളുകൾ വർഷങ്ങളായി മാറിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ പെതുക്കെ ആ പ്രാർത്ഥന നിർത്തി കാണാം, നിങ്ങൾ മറന്നു കാണാം, നിങ്ങൾ വേണ്ടാന്ന് വെച്ചു കാണാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, സ്വർഗത്തിലെ ദൈവം അത് കുറിച്ചു വെച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ദൈവം കൊണ്ട് തരുവാൻ പോകുക. നിരാശപ്പെടല്, ഭാരപ്പെടല്, പ്രാർത്ഥന നിർത്തരുത്, ഉപവാസം നിർത്തരുത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുന്ന സമയങ്ങളാണ് മുൻപിൽ കാണുന്നത്. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? എത്ര പഴകിയാലും, നിങ്ങൾ മറന്നുപോയാലും, നിങ്ങൾ കൈ നിങ്ങൾ വേണ്ടാന്ന് വെച്ചാലും, നിങ്ങൾ 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 ഇനി പ്രാർത്ഥിക്കുന്നില്ലെന്ന് തീരുമാനിച്ചാലും, ദൈവം കുറിച്ചു വെച്ച ഒരു സമയമുണ്ട്. അത് ദൈവത്തിൻ്റെ സമയമാണ്. ആ സമയത്ത് ദൈവം അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. സഭാപ്രസംഗി
മൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു, സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ സമയമല്ല ദൈവത്തിൻ്റെ സമയം, നിങ്ങളുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം. ദൈവത്തിനൊരു സമയമുണ്ട്, ആ സമയത്ത് ദൈവം അത് ചെയ്യും. അതുകൊണ്ട് ഭാരപ്പെടല്ല. അങ്ങനെ ഇവർക്ക് ദൈവം ഉറപ്പ് കൊടുക്കുക, ദൂതൻ ഉറപ്പ് കൊടുക്കുക, ഇത്രയും നല്ലൊരു കുടുംബം. അങ്ങനെ പിന്നെ വാക്തത്വം നിറവേറുന്നു നമുക്കറിയാം. ഇനി മറിയയുടെ കാര്യത്തിലേക്ക് വരാം. മറിയയുടെ ഭർത്താവ് യോസേഫ്, ഈ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം. ഈ യോസേഫിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട് മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. ഒരു നീതിമാനായ മനുഷ്യനായ യോസേഫ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ പ്രസക്തി എന്ന് ഞാൻ പറയാം. ഇസ്രായേലിൽ ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ, വിവാഹ നിശ്ചയം കഴിയുമ്പോൾ മണവാളനും മണവാട്ടിക്കും രണ്ടുപേർക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട്. മണവാളൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് ചോദിച്ചാൽ, ആ വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവൻ തൻ്റെ സ്വന്തം ദേശത്തേക്ക് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയിട്ട് ഈ മണവാട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വരുവാനായിട്ടുള്ള ഒരു ഭവനം അവൻ ഒരുക്കും. അവൻ പോയി ഒരു ഭവനം പണിയും. ആ ഭവനത്തിൻ്റെ പണി കഴിയുമ്പോൾ അവൻ അവൻ്റെ പിതാവിനെ വിളിച്ച് ഭവനം കാണിക്കും. കാണിച്ചിട്ട് പറയും, ഞാൻ എൻ്റെ ഭവനത്തിൻ്റെ പണിയെല്ലാം തീർത്തു, ഇനിയും ഞാൻ പോയി എൻ്റെ മണവാട്ടിയെ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് പിതാവിൻ്റെ അനുവാദം ചോദിക്കും. പിതാവ് ഭവനത്തെ എല്ലാം ഒന്ന് നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പിതാവ് പറയും, നീ പോയി നിൻ്റെ മണവാട്ടിയെ കൂട്ടിക്കൊണ്ട് വരാൻ പറയും. അപ്പം അങ്ങനെ ഇവൻ തോഴന്മാരുമായിട്ട് ആ സമയത്താണ് മണവാട്ടിയെ കൂട്ടിക്കൊണ്ട് വരുവാനായിട്ട് അവളുടെ ഗ്രാമത്തിലേക്ക് അവളുടെ വീട്ടിലേക്ക് പോകും. അവിടെ വെച്ചാണ് ഇവളെ വീണ്ടും വിളിച്ചുകൊണ്ട് ഇവൻ്റെ വീട്ടിൽ വന്നിട്ട് വിവാഹം നടക്കുന്നത്. ഇനി ഈ സമയം, ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞുള്ള ഈ സമയം കൊണ്ട് മണവാട്ടിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ വിവാഹ നിശ്ചയം നടക്കുന്ന സമയം വരെ ഇവളൊരു കന്യകയായിട്ട് എങ്ങനെ ഇരുന്നുവോ അതുപോലെ തന്നെ ഈ വിവാഹ ദിവസം വരെയും, വിവാഹ നിശ്ചയം കഴിഞ്ഞും ഇത് ഈ വിവാഹ ദിവസം വരെയും ഇവളൊരു കന്യകയായിട്ട് തന്നെ ശേഷിക്കണം. ഇത് രണ്ടുപേരുടെയും ഉത്തരവാദിത്വം. ഒന്ന്, അവൻ ഭവനം പണിയണം. രണ്ട്, ഇവൾ കന്യകയായിട്ടിരിക്കണം. ഇത് ഇവളുടെ ഉത്തരവാദിത്വം. എന്തെങ്കിലും ഇതിന് കോട്ടം സംഭവിച്ചാൽ എന്താ പിന്നെ സംഭവിക്കുന്നതെന്ന് ഞാൻ പറയാം. ഈ വിഷയം ഈ മണവാളൻ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇവൾക്ക് എന്തെങ്കിലും ഇവളുടെ കന്യകത്വം നഷ്ടപ്പെടുന്നത് എന്തെങ്കിലും ഇവളിൽ സംഭവിച്ചാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മണവാളൻ മടങ്ങി വരും. മണവാളൻ മടങ്ങി വരുമ്പോൾ ഇവളുടെ വീട്ടിൽ പോകത്തില്ല. അവൻ നേരെ പട്ടണവാതിൽക്കൽ വന്നിട്ട് പട്ടണത്തിലെ മൂപ്പന്മാരെ എല്ലാം കൂടെ വിളിച്ചു വരുത്തും. മൂപ്പന്മാരെ എല്ലാവരെയും കൂടെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ നടുവിൽ വെച്ച് ഇവൻ ഇങ്ങനെ ഈ കാര്യം പറയും, ഇന്നതുപോലെ ഇന്ന ദിവസം ഞാൻ ഈ പട്ടണത്തിൽ വന്ന് ഇന്ന വീട്ടിലെ ഇന്ന കന്യകയെ ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ സ്വന്തം ദേശത്ത് പോയി എനിക്ക് ഭവനം, ഞങ്ങൾക്ക് പാർക്കുവാനുള്ള ഭവനമൊരുക്കുവാൻ പോയി. എന്നാൽ ഞാൻ പോയി കഴിഞ്ഞുള്ള സമയം കൊണ്ട് ഇവളിൽ ഇവളുടെ കന്യകത്വം നഷ്ടപ്പെടുന്ന ചില പ്രവൃത്തികൾ വന്നതുകൊണ്ട് ഞാൻ ഈ വിവാഹബന്ധം ഇവിടെ വെച്ച് ഒഴിയുന്നു എന്ന് പരസ്യമായിട്ട് അവൻ മൂപ്പന്മാരുടെ എല്ലാം നടുക്ക് വെച്ച് പട്ടണത്തിൻ്റെ വാതിൽക്കൽ വെച്ച് പറഞ്ഞിട്ട് ഇവൻ ആ വിവാഹബന്ധം അവിടെ വെച്ച് ഒഴിയും. അത് കഴിഞ്ഞാൽ ഇവൻ മടങ്ങിപ്പോയിട്ട് ഇവന് വേറെ വിവാഹം കഴിക്കാം. പക്ഷെ നിങ്ങളെ കന്യകയുടെ അവസ്ഥയൊന്ന് ഓർക്കണം. അതോടുകൂടി ആ ഗ്രാമത്തിൽ ഇനിയും അവൾക്ക് പുറത്തിറങ്ങുവാൻ പറ്റാതെ എന്നും അവളുടെ വീട്ടിൽ അവൾ കഴിയേണ്ടിയ ഒരു അവസ്ഥയാണ് അവൾക്ക് സംഭവിക്കുന്നത്. ഒരിക്കലും ഇനിയും പുറത്തിറങ്ങുവാൻ പറ്റത്തില്ല അവൾക്ക്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മറിയ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക, നമ്മളത് വായിച്ചു. ഇവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ദൂതൻ ഇവളുടെ അടുക്കൽ വരികയും ഇവൾ മകന് ഇവൾ ഗർഭവതിയാകുന്നതും. യോസേഫ് ഇതറിഞ്ഞു. അതിനെക്കുറിച്ചാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചത്. യോസേഫ് അതറിഞ്ഞപ്പോൾ യോസേഫ് എന്താ ചെയ്തത്? അവനൊരു നീതിമാനാകൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിക്കും. അവൾക്ക് അപവാദം വരരുതെന്ന് കരുതി അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഞാൻ കാരണം അവൾക്കൊരു ദോഷമുണ്ടാകല്ലേ, ഞാൻ കാരണം അവളുടെ ഭാവി നശിക്കണ്ട എന്ന് വിചാരിച്ച് നാട്ടുനടപ്പനുസരിച്ച് പട്ടണത്തിൽ വന്ന് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇവളെക്കുറിച്ച് പറയാതെ ഗൂഢമായി രഹസ്യമായിട്ട് അവളെ അങ്ങ് ഒഴിയാൻ അവൻ അവൻ്റെ വഴിക്ക് പൊക്കോളാം, അവൾ ഇനി അവളുടെ വഴിക്ക് പൊക്കോട്ടെ, ഞാൻ കാരണം അവളുടെ ജീവിതം നശിക്കണ്ട എന്ന് യോസേഫ് തീരുമാനിച്ചു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വർഗത്തിലെ ദൂതൻ യോസേഫിൻ്റെ അടുക്കൽ വന്നിട്ട് സത്യാവസ്ഥ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇന്ന് രാത്രി ഞാനൊരു സന്ദേശം കൂടെ കൈമാറാം. നിങ്ങൾക്ക് വേണ്ടി
സംസാരിക്കുവാൻ വേറെ ആരുമില്ലാത്തടത്ത് മറിയ ഒരുപക്ഷെ ഭാരപ്പെട്ട് കാണും. ആ ഇക്കാര്യം യോസഫിനോട് പറയുമെന്ന് അവൾ ചിന്തിച്ചു കാണും, ഭാരപ്പെട്ട് കാണും. എന്നാൽ അവൾക്ക് വേണ്ടി ദൂതൻ അവിടെ ഇറങ്ങിവെന്ന് അവളുടെ വിഷമം അറിഞ്ഞ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ നിങ്ങൾക്ക് ചെന്ന് സംസാരിക്കുവാൻ പറ്റാത്തടത്ത്, നിങ്ങൾക്ക് കയറി ചെല്ലുവാൻ പറ്റാത്തടത്ത്, നിങ്ങൾക്ക് നേരിട്ട് ഇടപെടുവാൻ പറ്റാത്ത വ്യക്തികളോട് ദൈവം തൻ്റെ ദൂതനെ അയക്കാം. അത് ഗവൺമെൻറ് ഓഫീസിലായിരിക്കാം, അതൊരു ജഡ്ജിയുടെ അടുക്കലായിരിക്കാം, അത് ചിലപ്പോൾ ബാങ്ക് ഓഫീസറിൻ്റെ അടുക്കലായിരിക്കാം. എവിടെയൊക്കെയോ ദൈവം തൻ്റെ ദൂതനെ നിങ്ങൾക്ക് വേണ്ടി അയക്കുവാൻ പോവുകയാണ് ഈ ദിവസങ്ങളിൽ. വിശ്വസിക്കൂ. ഞാൻ മുന്നോട്ട് പോകട്ടെ, വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുവാൻ തുടങ്ങുകയാണ്. എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു? ഉത്തരം ഞാൻ പറയാം, എനിക്ക് കിട്ടിയ ലളിതമായ ഉത്തരം ഞാൻ പറയാം. സക്കറിയാവ് ഒരു പുരോഹിതനായിരുന്നു. സക്കറിയാവ് പുരോഹിതനായിരുന്നു എന്ന് നാം വായിച്ചു. അങ്ങനെയെങ്കിൽ ഇസ്രായേലിൽ ഒരു പുരോഹിതനായി തീരുന്നതിന് മുൻപ് ന്യായപ്രമാണവും ചരിത്രവും മുഴുവനും നന്നായി ഈ പുരോഹിതന്മാർ പഠിച്ചിരിക്കണം എന്നുണ്ട്. സക്രിയാവ് ദൂതനോട് പറഞ്ഞ ഉപാധി എന്തായിരുന്നു? ഞാൻ വൃദ്ധനായി, എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളായി, അപ്പോൾ അതുകൊണ്ട് ഇനി ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്കൊരു തലമുറ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് സക്രിയാവ് പറഞ്ഞത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം നോക്കിയപ്പോൾ പുരോഹിതനായിരിക്കുന്ന സക്രിയാവിന് ചരിത്രം നല്ലവണ്ണം അറിയാം. പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ ചരിത്രത്തിൽ സക്രിയാവിനേക്കാൾ പ്രായം ചെന്ന ഒരു ദമ്പതികൾക്ക് വേണ്ടി ദൈവം തലമുറയെ അവരുടെ നൂറാമത്തെ വയസ്സിൽ കൊടുത്തിട്ടുണ്ട്, അബ്രഹാമും സാറയും. ഈ ചരിത്രം സക്രിയാവിന് നല്ലവണ്ണം അറിയാം. പണ്ട് ദൈവം ചെയ്തത് സക്രിയാവിന് അറിയാം. പലർക്കും ദൈവം ചെയ്തു, മനോവയ്ക്ക് വേണ്ടി ദൈവം ചെയ്തു, പലർക്കും വേണ്ടി ദൈവം ചെയ്തത്, ഹന്നയ്ക്ക് വേണ്ടി ദൈവം ചെയ്തത്, ഇതെല്ലാം സക്രിയാവിന് നല്ലവണ്ണം അറിയാം. പക്ഷേ തൻ്റെ സ്വന്തം കാര്യം വന്നപ്പോൾ താൻ അത് വിശ്വസിക്കുവാൻ തയ്യാറായില്ല. തൻ്റെ സ്വന്തം വിഷയം വന്നപ്പോൾ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ചരിത്രമൊക്കെ അങ്ങനെ കിടപ്പുണ്ട് അറിയാം, പക്ഷെ ഇത് തനിക്ക് വേണ്ടിയാണെന്നറിഞ്ഞപ്പോൾ വിശ്വസിക്കുവാൻ തയ്യാറായില്ല, അവിശ്വസിച്ചു. അതുകൊണ്ട് ദൈവം പറഞ്ഞു ഒരു ശിക്ഷ. എന്നാൽ മറിയയുടെ കാര്യമൊന്ന് നോക്കാം. മറിയയുടെ കാര്യം എന്താ മറിയ പറഞ്ഞത്? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. ലോക ചരിത്രത്തിൽ അതിനു മുൻപോ അതിന് ശേഷമോ ഇന്നുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വർഗത്തിലെ ദൈവം നോക്കിയപ്പോൾ മറിയ പറഞ്ഞത് ന്യായമായ ഒരു കാര്യമാണ്. അതിനു മുൻപ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ന്യായമായ ഒരു കാര്യമാണെന്ന് ദൈവത്തിന് മനസ്സിലായതുകൊണ്ട് മറിയെ ശിക്ഷിക്കാൻ പോയില്ല, മറിയയ്ക്ക് അനുഗ്രഹം കൊടുത്തു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോൾ ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് കിട്ടിയ വാക്തത്വം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മുൻപിൽ ഇതിനു മുൻപ് ദൈവം ആർക്കെങ്കിലും അതുപോലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ല ഈ വചനം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരുമെന്ന് ഈ വചനം പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ദൂതായി കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി അത് വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? അപ്പുറത്തെ തോമാച്ചായനും മത്തായച്ചായനും അവറാച്ചായനും വേണ്ടിയൊക്കെ ദൈവം ചെയ്യും, പക്ഷെ എനിക്ക് വേണ്ടി ചെയ്യത്തില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ സക്രിയാവിൻ്റെ സ്ഥാനത്താണ്. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ പറയാമോ അവർക്ക് വേണ്ടി ദൈവം ചെയ്തെങ്കിൽ, ഈ പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എവിടെയൊക്കെയോ ദൈവം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയും ദൈവം ചെയ്യും എന്ന് വിശ്വസിക്കാൻ തയ്യാറാകാമോ? ഈ രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. മറിയയ്ക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തു, സക്രിയാവിന് വേണ്ടിയും ദൈവം ചെയ്തു. ഈ രാത്രി വിശ്വസിക്കാമോ? നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒന്ന് അടയ്ക്കാം. എവിടെയൊക്കെയോ ആർക്കൊക്കെയോ വേണ്ടി ദൈവം ചില പ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ചിലരുടെ അടഞ്ഞുകിടക്കുന്ന വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ദൈവം ഇന്ന് രാത്രി തുറക്കുവാൻ പോകുകയാണ്. ദൈവം ഭോഷ്ക് പറയുന്നവനല്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിക്കാലം ഞങ്ങളെ കേൾപ്പിച്ച സന്ദേശത്തിൻ്റെ മുൻപിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഞങ്ങളുടെ അകത്ത് വരാതെ ഇന്ന് രാത്രി ദൈവം പറയുന്ന വാക്കുകൾ എത്ര സാഹചര്യത്തിൻ്റെ വിരോധമായിട്ടാണെങ്കിലും ഞങ്ങൾ ഇന്ന് രാത്രി അത് വിശ്വസിക്കുവാൻ ഞങ്ങൾ തയ്യാറായി ദൈവകരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സംശയങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ വരാം, ചോദ്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ വരാം. പക്ഷേ കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങൾ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്തത് ഇന്ന് ഞങ്ങൾക്കും വേണ്ടി ചെയ്യുവാൻ ദൈവം അത്ഭുതവാൻ ആയിട്ട് ജീവിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെ തൃക്കരങ്ങളിലേക്ക് കൈമാറുന്നു. സംശയങ്ങളോ അവിശ്വാസങ്ങളോ ഉള്ള ആരെങ്കിലും ഇന്ന് രാത്രി കർത്താവ് ഈ സന്ദേശത്തിൻ്റെ മുൻപിലായിരിക്കുന്നുവെങ്കിൽ ഈ രാത്രിക്കാലം നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ
അവരുടെ സംശയങ്ങൾ മാറിപ്പോകട്ടെ, അവരോടുള്ള ദൈവിക പദ്ധതികൾ വാക്തത്വങ്ങൾ നിറവേറട്ടെ കർത്താവേ. അതിനായി തൃക്കരങ്ങളിലേക്ക് അവരെ കൈമാറി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ഇന്ന് രാത്രി ദൈവം അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. ഈ ഇന്ന് രാത്രികാലത്തെ ഗ്ലോബൽ വോർഷിപ്പിനെ ആദ്യം മുതൽ അവസാനത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് നിയന്ത്രിച്ചതിനായി സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, തൃപ്പാദപീഠത്തിൽ അർപ്പിക്കുന്നു, പ്രേക്ഷകരെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ചാട്ട്. ഈ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ കൈമാറുന്ന കർത്താവേ, അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നടത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.